ഹലോ എല്ലാവർക്കും, എൻ്റെ മൈ കിറ്റൻസിലേക്ക് സ്വാഗതം. ഞാനിന്ന് കാന്താരി മുളക് കൊണ്ടൊരു ചമ്മന്തി അരയ്ക്കാമെന്ന് വിചാരിച്ചു. അത് അരകല്ലിൽ, അത് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ അത് അരകല്ലൊക്കെ ഒന്ന് വൃത്തിയാക്കി കഴുകിയെടുക്കാം. എന്നിട്ട് കാന്താരി മുളക് എന്ന് പറഞ്ഞത് ഇവിടുത്തെ തന്നെ എൻ്റെ തന്നെ കാന്താരി മുളകാണ് കേട്ടോ, അല്ലാതെ വേറെ വാങ്ങിച്ചതല്ല. അപ്പം ഞാൻ കാന്താരി മുളകിൻ്റെ കൂടെ ഇൻഗ്രീഡിയൻസൊക്കെ ഞാൻ കാണിച്ചു തരാം. അതിനുമ്പോൾ ഞാൻ അരകല്ലിൻ്റെ പരിധി കാണിക്കാമെന്ന് വെച്ചു. അപ്പോൾ അരകല്ലൊക്കെ ആരെങ്കിലുമൊക്കെ വാങ്ങിച്ചത് അതോ ഇതുവരെ വാങ്ങിച്ചില്ലേ? അരകല്ല് നമ്മളിതുപോലെ നല്ല ഭംഗിയായിട്ട് വൃത്തിയായിട്ട് കഴുകിയെടുക്കണം കേട്ടോ. ഈ അരകല്ലിട്ടിരിക്കുന്നതിൻ്റെ അടുത്ത് തന്നെയാണ് കാന്താരി മുളക്, കാന്താരി മരം നിൽക്കുന്നത്. അപ്പം നമുക്ക് കാന്താരി മരത്തിൻ്റെ അടുത്തോട്ട് പോകാം. ഹലോ, കാന്താരി മരത്തിൻ്റെ അടുത്തോട്ട് വന്നു കേട്ടോ. കുഞ്ഞ് കാന്താരി മരമാണ്, ഇത് തനിയേ വന്ന് കിളുത്തതാണ്. അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള മുളക് ഇതിനകത്ത് ഇപ്പം നിപ്പുണ്ട്. അപ്പം നമുക്ക് അതൊക്കെ ഒന്ന് പറിച്ചെടുക്കാം. അപ്പം കുറേ മുളകേ പിന്നെ കിളികൾ തിന്നുകൊണ്ട് പോയി കേട്ടോ. കിളികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പഴുത്ത് നിൽക്കുമ്പോൾ. പിന്നെ ഞാൻ വിചാരിച്ച് തിന്നുകൊണ്ട് പോകട്ടെ, തിന്നുന്നെങ്കിൽ അവർക്കും വിശപ്പല്ലേ എന്ന് വിചാരിച്ചാണ് പിന്നെ ഞാനത് ഒന്നും ചെയ്യാതിരുന്നത്. ഇപ്പം ഞാൻ ശരിക്കും വന്ന് നോക്കിയപ്പം ചമ്മന്തി അരയ്ക്കാനുള്ള കാന്താരി മുളക് തികച്ച് കിട്ടുന്നില്ല, അത്രയ്ക്കാണ് തിന്നുകൊണ്ട് പോയി കളഞ്ഞത്. നമ്മൾ പോട്ട് പോട്ടെന്ന് വെച്ചപ്പോഴത്തേക്കും അവർ കംപ്ലീറ്റ് തിന്നുകൊണ്ട് പോയി. അല്ലാണ്ട് അഞ്ചാറെണ്ണേ ഉള്ളൂ, അത് മതി. കാന്താരി മുളക് ചമ്മന്തി അരയ്ക്കാനിട്ട് നല്ല അരിയുള്ളതല്ലേ, അപ്പം ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഞാൻ വിചാരിച്ചത്ര ഇല്ല കേട്ടോ, മുഴുവനും തിന്ന് കളഞ്ഞ ആൾക്കാർ, അത് ഭയങ്കര കഷ്ടമായിപ്പോയി. അപ്പോൾ പിന്നെ നമുക്ക് കിട്ടിയത് വെച്ച് നമുക്ക് ചമ്മന്തി അരയ്ക്കാം കേട്ടോ. അപ്പം നമുക്ക് വേണ്ട ഈ കാന്താരി മുളക് ഇത്രയുണ്ട്, നമുക്ക് വെച്ച് ചമ്മന്തി അരയ്ക്കാം. നമുക്ക് ഇനി ഇതിൻ്റെ കൂടെ പുളിക്ക് വരെ പുളിച്ചിക്ക പറിക്കാൻ കേട്ടോ. പുളിച്ചി മരത്തിൻ്റെ അങ്ങോട്ട് പോകും. പുളിച്ചി മരം കണ്ടോ, നിൽക്കുന്ന നിപ്പ് കണ്ടോ. അയ്യോ, ഇയാളിനെ കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, വെറുതെ പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇത് വെച്ച് ഞാൻ പുളിച്ചിക്ക വെച്ചൊരു തോരൻ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. അപ്പം നമുക്കിപ്പം ആവശ്യത്തിനുള്ള പുളിക്കുള്ള ഒരു രണ്ട് പുളിച്ചിക്ക പറിച്ചെടുക്കാം, എന്നിട്ട് നമുക്ക് പിന്നെ അരയ്ക്കാനായിട്ട് നോക്കാം. അപ്പം നമുക്കപ്പം കാന്താരി ചമ്മന്തി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിലേക്ക് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇൻഗ്രീഡിയൻസൊക്കെ. ഇടയ്ക്കിടയ്ക്ക് എൻ്റെ കല്ല് കാണിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, അതുകൊണ്ടാണ്. അപ്പം നമ്മളിപ്പം എന്താണ്ട് ഒരു ആറേഴ് മുളക് കിട്ടിയിട്ടുള്ളൂ, ബാക്കിയെല്ലാം പക്ഷികൾ തിന്നുകൊണ്ട് പോയി. അതിൽ പുളിക്ക് വേണ്ടി ഞാൻ എന്താ രണ്ട് പുളിച്ചിക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് തുടങ്ങാം. ഇത് ആദ്യം നമുക്കൊരു കാര്യം ചെയ്യാം, അത് ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, ജീരകം ഉണ്ടെന്ന് ഞാൻ കാണിക്കാം. അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് ജീരകം എടുത്ത് വെച്ച് ആദ്യം അരയ്ക്കാം. കുറച്ച് ജീരകം കല്ലിലോട്ട് വെച്ച് നമുക്ക് തുടങ്ങാം. അതിൻ്റെ കൂടെ നമുക്ക് ഇത്തിരി വെള്ളത്തിൻ്റെ ഒരു രസം വരാൻ വേണ്ടി ഈ ഉള്ളികളെടുത്ത് വയ്ക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്കിത്തിരി ഇഞ്ചിയുള്ളതും എടുത്ത് വയ്ക്കാം. ആവശ്യത്തിനുള്ളത് മാത്രം എടുത്തുകൊണ്ട് വന്നിട്ടുള്ളത് അതുകൊണ്ടൊന്നും കളയാൻ പറ്റില്ല. ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഉള്ളി ഇറങ്ങി ഓടിക്കളയും. അങ്ങനെയാണ് നല്ലത്. നമ്മൾ ഇഞ്ചി വെട്ടിയില്ലാണ്ട് ഓടിക്കളച്ചുകൊണ്ട് വന്നു. നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് കുറച്ച് തേങ്ങ കൊണ്ടുവന്നിട്ടുള്ളൂ. അതിന് ഈ പച്ച കാന്താരി മുളകിന് ആവശ്യമുള്ള ഇഞ്ചിയെ കൊണ്ടുവന്നുള്ളൂ, അല്ല തേങ്ങ കൊണ്ടുവന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ കാന്താരി കൂടെ എടുത്ത് വെച്ച് കൊടുക്കാം. നല്ലപോലെ അരയ്ക്കണമല്ലോ. നമുക്ക് ഈ ഉപ്പും കൂടെ വെച്ച് കൊടുക്കാം. ഒന്നും വെള്ളമൊന്നും ചേർക്കരുത് കേട്ടോ, ഇതിനൊക്കെ നമ്മൾ അരച്ച് വെള്ളം ചേർക്കാതെ തന്നെ അരച്ചെടുക്കണം. നല്ല ഭംഗിയായിട്ട് നല്ല അരഞ്ഞെടുക്കണം. എന്നാലേ ചമ്മന്തിക്ക് നമ്മൾ അരച്ചല്ല എടുക്കുന്നത്. അതുപോലെ നമ്മളിതിന് പുളി ഞാൻ വയ്ക്കുന്നില്ല. പുളിച്ചിക്കയ്ക്ക് അല്ല, പുളിച്ച് വരെ ഞാൻ നമ്മളുടെ വീട്ടിൽ തന്നെയുള്ള പുളിച്ചിക്ക വയ്ക്കാമെന്ന് വെച്ചതാണ്. രണ്ട് പുളിച്ചിക്ക എല്ലാം നാച്ചുറലായിട്ട് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിരുന്നു. ഇവിടുത്തെ തന്നെ കാന്താരി, ഇവിടുത്തെ തന്നെ പുളിച്ചിക്കയും വെച്ചുള്ള ഒരു കാന്താരി ചമ്മന്തിയാണിത്. കാന്താരികൾ കിടക്കുന്നേ ഉള്ളൂ. കാന്താരി എന്ന് പറയുമ്പോൾ നമ്മൾ ഭയങ്കര എരിയായിരിക്കും കേട്ടോ. ഇതൊന്നത് നമ്മളിത് മായമൊന്നും ഇല്ലാത്ത ഇവിടുത്തെ തന്നെ കാന്താരി അല്ലേ. നല്ല കാന്താരിയാണ്, നല്ല പുളിച്ചിക്കയാണ്. തേങ്ങയും ഇവിടെ ഉള്ളത് തന്നെയാണ്. അപ്പോൾ അതും പിന്നെ വെളിയിൽ നിന്നുള്ളതെന്ന് പറയാനായിട്ട് ഉപ്പൊക്കെ നമുക്ക് ഇപ്പോൾ കടലിൽ പോയി കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് വന്ന് നമുക്ക് വേണേ ഉപ്പാക്കി എടുക്കാമായിരിക്കും. നമ്മൾ നല്ല പോലെ നല്ല ഇതിനെന്താണ് പറയേണ്ടത്, ഇങ്ങനെ അരച്ചെടുക്കുന്നതിന് നല്ല വടിവായിട്ടുണ്ട്. എന്താണ് അതിന് പറയണമെന്ന് എനിക്കറിയില്ല. നല്ല സൂപ്പറായിട്ട് അരച്ചെടുക്കുന്നതിനെ ഇതുവരെ എല്ലാവരും കല്ലൊക്കെ വാങ്ങിച്ച് അരയ്ക്കാൻ തുടങ്ങിയോ. ഞാൻ രണ്ടു മൂന്ന് കയറിയ ഒരു ചമ്മന്തിയും
പിന്നെ തീയലും ഒക്കെ അരച്ച് കാണിച്ചാണ്. പിന്നെ അമ്മയെ അച്ഛൻ കാന്താരി ചമ്മന്തി, ഇവിടെ നിന്ന കാന്താരി മുളക് എല്ലാം പക്ഷികൾ വരും. ഇവിടെ ഇഷ്ടംപോലെ പക്ഷികൾ വരും കേട്ടോ, നല്ല കുഞ്ഞു കുഞ്ഞു പക്ഷികൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവർ ഭയങ്കരമായിട്ട് വരും കേട്ടോ, നമ്മൾ ഉപദ്രവിക്കില്ല. ഞാൻ പിന്നെ ചെടിക്കൊക്കെ നിറച്ച് വെള്ളം ഒഴിക്കുന്നതുകൊണ്ട് ആ ചെടിച്ചട്ടിയിലൊക്കെ വെള്ളം കാണും, അതൊക്കെ എടുത്ത് കുടിക്കാനൊക്കെ വരും. ഞാൻ അടുത്ത് നിന്നാലും ഒരു പ്രശ്നമില്ല, ഒരു ഓടുകൊന്നുമില്ല, അവർക്കറിയാം. ചിലപ്പം ഞാൻ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുമ്പം അവർ വരികയാണെങ്കിൽ ഞാൻ ആ ചെടിച്ചട്ടിയിൽ, അവർ എടുത്ത് കുടിക്കുന്ന ചെടിച്ചട്ടിയിലേക്ക് വെള്ളം ഫില്ല് ചെയ്ത് കൊടുക്കും. അപ്പോൾ അവർ അവിടെ തന്നെ ഇരിക്കും, എങ്ങും പോകില്ല. പിന്നെ എൻ്റെ പൂച്ചകളെയൊക്കെ അവർക്ക് പേടിയാണ്. ഞാൻ പൂച്ചക്കുട്ടിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഒന്ന് അവരെയൊന്നും പിടിക്കരുതെന്ന്. അവർക്ക് അറിഞ്ഞില്ല, അവർ പിടിക്കും. അപ്പം കാന്താരി ചമ്മന്തി ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. നിറങ്ങണ്ട കാന്താരി ചമ്മന്തിയുടെ, അപ്പോൾ ഒന്നും കൂടെ നല്ല ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. നല്ല ചമ്മന്തി എന്ന് പറയുമ്പോൾ നന്നായിട്ട് അരഞ്ഞിരിക്കണം. ഇതിൽ അരയ്ക്കാൻ പാടുണ്ട് കേട്ടോ, കല്ലില്ലല്ലോ ഇതിൻ്റെ, ഇതൊക്കെ ശക്തിയായിട്ട് അരച്ചാലല്ലേ അറിയുള്ളൂ. എല്ലാവരും കാണണം, എല്ലാവരും കമൻ്റ് ചെയ്യണം, എല്ലാവരും ലൈക്കും ചെയ്യണം കേട്ടോ. നമുക്ക് ചമ്മന്തി ഒന്ന് നല്ലതായിട്ട് വരച്ചെടുക്കാം. ഇങ്ങനെ വേണം എടുക്കാനായിട്ട്. ഇങ്ങനെയൊക്കെ വെച്ചിങ്ങനെ എടുക്കണം. ഇതിന് ചെറിയ ചെറിയ ശിശിരങ്ങളല്ല, ഒരു ഒരു ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയുള്ളൊരു പരിപാടി ചെയ്യുന്നതുകൊണ്ടല്ലോ. അപ്പം എല്ലാവർക്കും ചമ്മന്തി അച്ചത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.